എന്നോട് പറ ഐ ലവ് യു. എന്താ ഇത്ര ചിരി? ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. സത്യം പറ ആരെ പറ്റി ആലോചിച്ചോണ്ടിരുന്നെ? നിന്നെ പറ്റി അല്ലാതെ ആരെ പറ്റി ആലോചിക്കാൻ? അല്ലാതെ അയ്യേ, ഇനി അടുത്ത് ഇനി ആ ക്ലാരയുടെ സിനിമയിട്ട് അത് കണ്ടോണ്ടിരിക്കുമായിരിക്കും. എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു വലിയൊരു പോസ്റ്റ് ഇടും. അപ്പൊ നമ്മള് ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എല്ലാം നിന്നെ പറ്റിയാണ്. സത്യം നമ്മളെ പറ്റിയായ കൊള്ളാം. ഹലോ അണ്ണാ, എന്തുണ്ട് വിശേഷം? എന്ത് പരിപാടി? ഞാൻ ഇവിടെ നമ്മളെ വന്ദനം സിനിമ കണ്ടോണ്ടിരിക്കുക. ഓർമ്മകൾ അണ്ണാ, ഓർമ്മകൾ. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ഓർമ്മകൾ. ഭാര്യയാണ് മേരിയാണ്? സത്യം പറ. ഹലോ ഹലോ, ഒരു റേഞ്ച് പോരാ, ഒരു മിനിറ്റ്. ഇപ്പൊ പണിയായ നിങ്ങൾ എന്നെ സമാനായിട്ടൊന്നും ആലോചിക്കാൻ പറ്റും സമയം. ഓ, ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതിയാ, കാണാൻ പോണ്ടേ? ആരെ കാണാൻ? അപ്പൊ നീ അറിഞ്ഞില്ലേ, നിന്റെ മേരിക്കുട്ടി, എക്സ് മേരിക്കുട്ടി ഇവിടെ സിംഗപ്പൂരുണ്ട്. അമ്മയാണ്, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എഫ് ബിയില് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. Stuck at Singapore airport for the next 6 hours. The killing time drinking coffee. ഇപ്പോഴും താളിന് ഒരു കുറവില്ലല്ലോടെ. എഫ്ഡിയില ഞാൻ കുറച്ചൊരു നോക്കിയാണല്ലോ. അവളെ ഭർത്താവിനോട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കാണാൻ പറ്റുന്നില്ലേ? എന്നാ മിക്കവാറും നിന്നെ അവളെ പൂവാല ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇപ്പൊ ലിസ്റ്റ് ഉണ്ടോ? അങ്ങനെ പല ലിസ്റ്റും ഉണ്ട് മോനെ. അല്ല, ഇപ്പൊ അറിഞ്ഞിട്ടെന്ത് ചെയ്യാന? അവിടെ ചെന്ന് വെറുതെ ശശിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്ന. ഞാൻ ശശിയാണോ? അവളാണ് ശശിനിയാവേണ്ടത്. എന്നെ പോലെ ഇത്ര നല്ലൊരു മുതലിനെ മിസ്സായാലും അവള് നീറി നീറി പുകയണം. സഹിക്കുവോ പുകയ്ക്കുവോ എന്താന്ന് വെച്ചാ അയക്കോ, ഞാനൊന്നും അറിഞ്ഞില്ലേ. ഞാൻ ഇത് പൊളിച്ചെടുക്കും അണ്ണാ. നിങ്ങൾ വെയിറ്റ് ചെയ്തോ, നിങ്ങൾ ഈ ന്യൂസ് എനിക്ക് എത്തിച്ചെന്നതിന് നിങ്ങൾക്ക് ഞാനൊരു ഫുൾ എന്റെ ബാക്കി കുറച്ചുകൂടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് തരും. ഓക്കെ, താങ്ക്സ്, ബൈ. ഓ, എല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു. ചിഞ്ചു ചിഞ്ചു, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എനിക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണ് മറ്റൊരു ആശ്വാസം. നീ കുളമാക്കരുത്, കറക്റ്റ് സമയത്ത് വന്ന് പൊക്കി പറയണം. എന്നെ പൊക്കി അറിയാനല്ല, പൊക്കി പറയാൻ. എന്നിട്ട് നീ കുളമാക്കോ. ബിരിയാണി അല്ലേ, ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തരാം. എന്നെ തേക്കൂല, തേക്കൂല എന്ന്. ഇവിടെ ശരി ശരി, ഇപ്പൊ ഞാൻ വയ്ക്കണേ. ഓക്കെ. നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധവലോകത്തിലോ ദീപങ്ങൾ. ഞാൻ ഇവിടെ യു എസ് പോകുന്ന വഴിയാ, അപ്പൊ സിംഗപ്പൂർ ട്രാൻസിറ്റ് ഉണ്ട്, അങ്ങനെ വന്നതാ. ഭയങ്കര എനിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ തിരക്കുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ റഷ് ചെയ്തോണ്ടിരിക്കും. തിരക്കുണ്ട്, അതുകൊണ്ടാ സൂരജ്. ചായ കുടിച്ചിട്ട് പോയാ മതി. ഓക്കെ, ചായ കുടിക്കാം. അമ്മച്ചി, രണ്ട് ചാ, സോറി, ടു തേസി, ടു പിസ്സാങ്കോര, പഴംപൊരി. അതിനാണ് ക്രെഡിറ്റ് കാർഡ്സ്? അങ്ങനെയാണെങ്കിൽ ടു തേസി. ചായ പിടിച്ചോണ്ട് തന്നെ.
എന്നാ ചായ കുടി. അല്ല ഞാൻ ഇവിടെ ഉള്ളതാണ് കറിലൂടെ, എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. സൂര്യചേട്ടൻ സിംഗപ്പൂർ വലിയ ആളാണ്, ചേട്ടൻ അറിയാത്തവരായിട്ടേ ആരും ഇല്ല, ഭയങ്കര ഹോൾഡാണ്. ഞാൻ സിംഗപ്പൂര് ജോലി ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നപ്പ സൂര്യചേട്ടനാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. അതുകൂടാണ്ട് ഇന്റർവ്യൂവിന് പോലുള്ള ഡ്രസ്സും ഫുഡും ഓട്ടോ കാശ് വരെ തന്നു വിട്ട് ഈ മഹാൻ. അല്ല ചേച്ചി, ഞാൻ ഉദ്ദേശിച്ചത് ടാക്സി, നമുക്ക് ഓൾ ആർ കണക്കല്ലേ. അല്ല ഏട്ടാ, ഇതാരാണ്? ചേട്ടനെ കണ്ട് കണ്ണു നിറഞ്ഞോണ്ട് എനിക്ക് ചേച്ചി സോറി മനസ്സിലായില്ല. ഇതെന്റെ എക്സ് കോളേജ് മാച്ച്. ഞാൻ ഇവിടെ ഈ ബിസിനസ് ആവശ്യത്തിന് വന്നപ്പോ പെട്ടെന്ന് കണ്ടുമുട്ടിയതാണ്. ചായ ഒക്കെ വാങ്ങിച്ച് പറഞ്ഞു വിടാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ചേച്ചി ഇവിടെ ജോലി അന്വേഷിച്ച ഒന്നാളല്ലേ. ഒട്ടും പേടിക്കണ്ട, ചേട്ടൻ വിചാരിച്ച ഉറപ്പായിട്ടും ചേച്ചിക്ക് ജോലി കിട്ടും. ഓ, യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ പോകാനാണ് ഈ പെട്ടിയും കുന്തിരണ്ടിട്ട് പോണേ. അതെ, യുഎസ് എന്ന് വെച്ചാ അമേരിക്ക. ഓ, ചേട്ടനപ്പ അമേരിക്കയിലും ജോലി കണ്ടുപിടിച്ചു കൊടുക്കുമല്ലേ, ചേട്ടനെ സമ്മതിക്കണം. എനിക്കാരും ജോലിയൊന്നും കണ്ടുപിടിച്ച് തന്നിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ ട്രാൻസിറ്റിന് ഇറങ്ങിയതാണ്. ആ, അപ്പൊ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലേ, കണ്ടപ്പോഴേ തോന്നി. അല്ലടാ, അവള് നാട്ടിൽ നിന്ന് യുഎസിൽ പോവാ, പിന്നെ സിംഗപ്പൂര് നമ്മൾ വെച്ച് കാണുമ്പോ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ. നമ്മളിപ്പം എത്ര വലിയ ആൾക്കാരായാലും പഴയ ആൾക്കാരെയും വന്ന വഴിയൊന്നും മറക്കുന്ന ആളല്ല. എന്നാലും ചേട്ടാ, വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ചേട്ടൻ ഞാൻ വീട്ടിലൊന്ന് കാണാനിരിക്കായിരുന്നു. ചേട്ടന് മനസ്സുണ്ടല്ലോ, തങ്കമാണ്, മുത്താണ് ചേട്ടൻ. ബിരിയാണി ബിരിയാണി. എടാ, അതിപ്പം വലിയ കാര്യമൊന്നുമല്ല, നമ്മളിപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല, എന്നാലും ചേട്ടന് നല്ലൊരു ജോലി ഇല്ലാഞ്ഞിട്ട് പോലും മറ്റുള്ളവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കാണിക്കണ ഈ മനസ്സുണ്ടല്ലോ, സമ്മതിക്കണം. അങ്ങനെയല്ല, നമ്മുടെ ബിസിനസ് ആണല്ലോ, അപ്പൊ പിന്നെ ഈ ജോലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂലേ. അത് നിനക്ക് ഇവിടെ അന്ന് അത്യാവശ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞു, ഒന്ന് വെക്കൂടെ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നല്ല. ഇനി ഒന്നുമില്ല, ഒന്ന് പോടെ. ശരി ചേട്ടാ, എന്നാ. ചേച്ചി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, എന്തായാലും സൂര്യചേട്ടൻ നടത്തിത്തരും. ഓക്കെ എന്നാ, ശരി എന്നാ ചേച്ചി, ബൈ. ഇപ്പൊ മനസ്സിലായ നമ്മളെ ഓൾഡ് സിംഗപ്പൂരിലെ ബിരിയാണി ബിരിയാണി. പാവം സില്ലി ബോയ്, കുറച്ച് ഇമോഷണൽ ആയിപ്പോയി പാവമേ. വെരി കുട്ടി, ഈ അളവിൽ കൂടുതൽ കാശായി കഴിയുമ്പോ ഉണ്ടല്ലോ ചെയ്യുന്ന എല്ലാം യാന്ത്രികമായി, അപ്പൊ നമ്മൾ ഇവനെ പോലെയുള്ള പാവങ്ങളെ സഹായിക്കും, അതാണ് എന്റെ ഒരു ഹോബി. പിന്നെ വെരി കുട്ടിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നോ പറഞ്ഞത്, ഇത് സഞ്ജിമോനോ കഞ്ഞിമോനോ? ഹലോ ഹലോ, സഞ്ജിമോൻ കഞ്ചിമോനോ അല്ല, സഞ്ജിമോൻ. എല്ലാം കണക്കാണ്. കൺട്രി മാനേജറിനെ വല്ല ഗുണമുണ്ടോ? മൈക്രോസോഫ്റ്റ് ഒക്കെ നഷ്ടത്തിലല്ലേ? Well, you know, we are well settled in US, okay? ഇച്ചിരി ഭയങ്കര ബിസി ഒക്കെയാണ്, പക്ഷെ എന്നാലും എന്നോട് ഭയങ്കര സ്നേഹമാണ്. Very lovable. എപ്പോഴും എനിക്ക് മഴ വേണം. എന്റെ പുത്തൻ BMW നനയുന്നുണ്ടോ? ആ, എന്താ പറഞ്ഞിട്ടുള്ളത്? അതെ സുരേഷ്, I'm happy to know that you are doing good. ഈ താടി മുടിയൊക്കെ കണ്ടപ്പോ, താടി മുടിക്ക് എന്ത് കുഴപ്പം? കണ്ട സിനിമാക്കാരന്മാരെ നിമ്പോളിയൊക്കെ താടി വെക്കും, നീയൊക്കെ ഫേസ്ബുക്കിൽ ഷെയറോ ഷെയർ, നമ്മള് താടി വെച്ച പുച്ഛം. സ്റ്റൈലാണ് സ്റ്റൈല്. ഞാൻ പറയുന്നൊന്ന് കേക്കോ, ഇങ്ങനെ തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് പോകാൻ സമയം. പിന്നെ ഇനിയിപ്പൊ അതിനൊന്നും സമയമൊന്നും. പോയല്ലേ, അവളെ കൂടെ കണ്ടിട്ട് പോയാ മതി. ഷീസ് ഓൾസോ ഡൂയിങ് ഗുഡ്, ഷീസ് ഓൾസോ വെരി 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 ഒന്നൊന്നര ആക്ടി. അവളെ കിട്ടിയത് എന്റെ വലിയ ഭാഗ്യം, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. Darling, 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 I love you, love you, love you. Darling, 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 I love you.
ഹലോ ഡാർലിൻ, എവിടെടാ? ബിയർ എടുത്ത കാപ്പിക്കടടാ. ആ ബാ ബാ, ഓടി വാ, ഞങ്ങൾ ബിയർ വെയിറ്റിംഗ്. ഇപ്പൊ വരും കേട്ടാ, ഇപ്പൊ ശരിയാക്കി. ലേറ്റാ വന്നാലും വേസ്റ്റ് ആക്കട്ടെ, പോകും. വെയിറ്റ് ആൻഡ് സീ. എന്തിനു വെറുതെ ഇങ്ങോട്ട് ഓടിച്ചു വന്നത്? ആ ഡ്രൈവറെ തോലും കൊണ്ടുവിടാൻ പറഞ്ഞാ പോരായിരുന്നു. ഓ, ഡ്രൈവറിന് ചെറിയൊരു നടുവേന, അതുകൊണ്ട് ഞാൻ ഒരു മാസത്തെ പേയ്ഡ് ലീവ് ആണ് കൊടുത്തു. പാവമല്ലേ. സോറി, ഇന്നെ കണ്ടപ്പോ ഇവളുടെ കാര്യം പറഞ്ഞു. ഇതാണ് മേരിക്കുട്ടി. ഓ, ഇതാണ് മേരിക്കുട്ടി. ഹായ് മേരി. ഒറ്റയ്ക്കാണോ? ആടുകളൊക്കെ എവിടെ? ആണോ? കേട്ടിട്ടില്ലേ, മേരിക്കുണ്ട് ഒരു കുഞ്ഞാട്. ആടുകളൊക്കെ മേക്കാൻ വിട്ടേക്കണ. What's your name? മോൾ. ചിഞ്ചു മോൾ. ഞങ്ങൾ യു എസ് സെറ്റിൽഡ് ആണല്ലോ. ഇപ്പൊ ഇത് നാട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഞങ്ങൾ ഇയർലി വൺസ് എങ്കിലും നാട്ടിൽ പോകാറുണ്ട്. ഓ, ഇയർലി വൺസ്? നമ്മൾ മന്ത്ലി വൺസ് നാട്ടിൽ പോകാറുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു ട്രിപ്പായി കൺസിഡർ ചെയ്യാറില്ല. അല്ലേ കുട്ടാ? ചില മാസങ്ങൾ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ നാട്ടിൽ പോകാറുണ്ട്. ഇപ്പോഴും പാർട്ട്നേഴ്സിന് വീക്കലായി കാണാത്ത ആണുങ്ങളുണ്ടല്ലേ. ഏയ്, നോ നോ നോ, നോട്ട് ദാറ്റ്. ചിച്ചായൻ ആണെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ കൺട്രി മാനേജർ ആണല്ലോ, അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ പുള്ളി തന്നെ സമ്പാദിക്കുന്നുണ്ടെന്നേ. സോ യുനോ, ഞാൻ ജോലിക്ക് പോകുന്നത് സമ്പാദിക്കാൻ വേണ്ടിയൊന്നുമല്ല. എൻ്റെ ശമ്പളം കൊണ്ട് എൻ്റെ അപ്പാരൽസ് വാങ്ങാൻ പോലും തികയാറില്ല. ശരിയാണ്, ചില സമയത്ത് തികയാതെ ലോൺ വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ത് ലോൺ? ഹ്യൂമൻ ലോൺ കൊടുക്കൽ. നമ്മൾ ബാക്കി വരുന്ന കാശ് പാവങ്ങൾക്ക് കൊടുത്ത് സഹായിക്കും. അപ്പോൾ ബ്ലേഡ് ഉണ്ടല്ലേ? നോ നോ നോ, നമ്മൾ റോയൽ ഫാമിലി ആണല്ലോ. സോ കുടുംബക്കാർ തുടങ്ങി വെച്ച ശീലങ്ങൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിവേ, ടൈംസ് അപ്പ്. എനിക്കിപ്പോൾ പോകണം. ടിക്കറ്റ് ബിസിനസ് ക്ലാസ് ആയതുകൊണ്ടേ നേരത്തെ കയറണം. അയ്യോ മേരി, പോവാണോ? ഞാനിങ്ങനെ സംസാരിച്ച് രസിച്ചു വരികയായിരുന്നു. അടുത്ത പ്രാവശ്യം സിംഗപ്പൂർ വരുമ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ വരണോട്ടോ. നമുക്കിങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കാം. ഓ, ഐ വിൽ ട്രൈ. എനിവേ, യു ഗൈസ് ഷുഡ് വിസിറ്റ് യു എസ് ടു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓ, വരണമെന്നുണ്ട് മേരി. നമുക്ക് ഒരുപാട് ബിസിനസ് തിരക്കുകളുണ്ട്, കാരണം എങ്ങും അനങ്ങാൻ വയ്യ. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഓ വെൽ, ഐ നീഡ് ടു ലീവ് നൗ. ബൈ. ലെറ്റ് മീ ഹെൽപ് യു വിത്ത് ദാറ്റ്. നോ, താങ്ക്സ് ഫോർ എവരിതിങ്. ബൈ. ലെറ്റ് മീ ഹെൽപ് യു. എന്തോന്ന് ഹെൽപ്? എന്നാ പിന്നെ അവിടെ അങ്ങ് പോവാത്ത എന്ത്? എടി, അത് ജെന്റിൽമാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓ, ജെന്റിൽമാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവളുടെ ഭർത്താവിനെ കണ്ട, മൈക്രോസോഫ്റ്റില് കൺട്രി മാനേജർ. അത് യു എസിൽ. എത്ര കാലമായി മനുഷ്യൻ ഞാൻ യു എസ് പോകാനെന്ന് ട്രൈ ചെയ്യാൻ പറയണത്. എടി, യു എസ് കൊള്ളൂല, അവിടെ സാമ്പത്തികമാണ്. അയ്യം, മാന്യം, മാങ്ങാത്തൊലി. അതുകൊണ്ടായിരിക്കും ഭാര്യനെ പണിക്കുപോലും വിടാത്ത. ബാക്കിയുള്ളവനിവിടെ ജോലിയെടുത്ത് ജോലിയെടുത്ത് നാട്ടു ഓടിച്ചു. എടി, അത് അവക്ക് നിന്നെ പോലെ ടാലന്റ് ഇടല്ലോ. അപ്പൊ അതുകൊണ്ട് അവക്ക് ജോലി ഇട്ടാതായിരിക്കും. അവിടെ പോയാൽ അറിയാം അവരെ കഷ്ടപ്പാട്.
ഉണ്ട കഷ്ടപ്പാട്. അതുകൊണ്ടായിരിക്കും ബ്രിട്ടീഷ് എയർവേസിൽ പോണത്, അതും ബിസിനസ് ക്ലാസ്സിൽ. വല്ല പേഴ്സണൽ ലോണും എല്ലാം എടുത്ത് വന്നതായിരിക്കും. അവള് പണ്ടേ ജാഡയുടെ മറ്റേ ടീമാണ്. ഓ, എന്നാലും അവളുടെ ഒരു ജാഡ, ഒരു കോട്ടും ഒരു ഗ്ലാസും കോപ്പ്, എനിക്കൊരു ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നിയത്. ഞാനൊന്നും പറയല്ലോ, ഒന്നും ഇല്ലെങ്കിലും അവള് 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 ആര്? എനിക്ക് ഇപ്പൊ അറിയണം അവള് ആര്. പറ മനുഷ്യ, ഓ, അപ്പൊ അതാണ് മനുഷ്യൻ ഇവിടെ തൊലി ഉരിഞ്ഞ് തള്ളി മറിച്ച് നിക്കുമ്പോ അവളുടെ അടുത്ത് സഹതാപം. അവളെ പറഞ്ഞത് പിടിച്ചില്ല. എൽ വി ബാഗ് മേടിച്ചു തരാം, ഡ്രസ് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഞാനിത് കേൾക്കണം. വിളിച്ചത് മേരി എന്നാ, എനിക്ക് എല്ലാം മനസ്സിലായി. വിളിച്ചോണ്ട് വാട്ടോ വീട്ടിലോട്ട്. ബിരിയാണി ബിരിയാണി നമുക്ക് ബിസിനസ് ക്ലാസ്. ആ, ഞാനും വിട്ടുകൊടുക്കാൻ പോലും അവര് വിശ്വസിക്കുകയും ചെയ്തു. പിന്നുണ്ടല്ലോ, ഇച്ചാനെ ഞാൻ മൈക്രോസോഫ്റ്റിന്റെ കൺട്രി മാനേജർ ആക്കി. ആ, ഹലോ ഹലോ, ഇച്ചാന്റെ ബോധം പോയ. നിങ്ങള് തള്ളം കേട്ടോണ്ടിരിക്കാണ്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യേ.